നമസ്കാരം. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ലേഡീസ് അവറിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണ്, അതുകൊണ്ട് ഒരു സ്പെഷ്യൽ അധ്യായം തന്നെയാണ്. യൂത്തിന്റെ എല്ലാ എനർജിയോടും കൂടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോ യൂത്ത് ഡേ എന്നുള്ള ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തെയാണ് ദേശീയ യുവജന ദിനമായിട്ട് ഇന്ത്യ എമ്പാടും ആഘോഷിക്കുന്നത്. അതെ, അപ്പോ നമുക്ക് സ്വാമി വിവേകാനന്ദനെ കുറിച്ചും യുവജന ദിനത്തെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ 154 ജന്മദിനമാണ്. അപ്പോ 154 എന്ന് പറയുമ്പോൾ അറിയാം 1863 അദ്ദേഹം ജനിച്ചത്, January 12. അദ്ദേഹം ആദ്യം തന്നെ അദ്ദേഹം ഈ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നപ്പോൾ തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു അദ്ദേഹം 40 വയസ്സ് കടക്കില്ല എന്നുള്ളത്. കൃത്യം 39-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വൈകുന്നേരം 7 മണിക്ക് അദ്ദേഹത്തിൻ്റെ മഠത്തിലുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി മുറിയിലേക്ക് പോവുകയാണ്, ആരും എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് ചെന്നു. 9:20 അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഒരു ബ്ലഡ് വെസൽ പൊട്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അപ്പോൾ മഹാസമാധിയാണ് ഇത്, ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മധാര അങ്ങനെ എന്തോ പറയും, അത് അങ്ങനെ നേടിയിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസ് എല്ലാം പറയുന്നു. അപ്പോൾ ശരിക്കും മഹാസമാധി അദ്ദേഹം കൃത്യം 39-ാമത്തെ വയസ്സിൽ തന്നെ നേടുകയായിരുന്നു എന്നുള്ളതായിരുന്നു അതിലെ മരണവും ഡിവൈൻ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നരേന്ദ്രനാഥ് ദത്ത എന്നുള്ള പേരിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നരേൻ എന്നായിരുന്നു അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചത്. സ്നേഹത്തോടെ എല്ലാവരും നരേൻ എന്നൊക്കെ വിളിച്ചിരുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സിനിമാടൻ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഏതായാലും നരേന്ദ്രനാഥ് ദത്ത എന്ന് വിളിച്ചിരുന്ന അദ്ദേഹം കൊൽക്കത്തക്കാരനാണ്, കൊൽക്കത്തയിലാണ് ജനിച്ചത്. കുട്ടിക്കാലം തൊട്ട് തന്നെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയും അധസ്ഥിതർക്ക് വേണ്ടിയും ശബ്ദമുയർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. തന്നെക്കാൾ സാമ്പത്തിക സ്ഥിതിയിൽ മെച്ചമില്ലാത്തവർ കഷ്ടപ്പെടുന്നത് കണ്ട് വളരെയധികം മനസ്സ് വേദനിച്ച ഒരു ബാല്യകാലം അടക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ജീവിതത്തിൽ ഒരു നല്ല പകുതി വരെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അച്ഛന്റെ മരണശേഷം മാത്രമാണ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ട്. പോരാത്തതിന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അദ്ദേഹം. ആസ് എ ചൈൽഡ് നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസത്തിൻ്റെ അടുത്ത് എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരു പാടാൻ പറയുന്നു, അദ്ദേഹം പാടുന്നു. ബാക്കി ട്രാൻസ് എന്നൊരു വാക്ക് ശ്രീ ഷേക്സ്പിയറിൻ്റെ ഏതോ ഒരു ലിറ്ററേച്ചർ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ട്രാൻസ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരു ബ്രിട്ടീഷർ പറഞ്ഞു, നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ രാമകൃഷ്ണനെ പോയി കാണണം, ശ്രീരാമകൃഷ്ണനെ പോയി കണ്ടാൽ അദ്ദേഹം നിങ്ങൾക്ക് പറഞ്ഞുതരും ട്രാൻസ് എന്ന വാക്കിൻ്റെ ശരിക്കുമുള്ള അർത്ഥം എന്താണെന്ന്. അപ്പോൾ ട്രാൻസ് എന്ന് പറയാൻ ശരിക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു വാക്കാണ്. എവിടെയും ഇല്ലാത്ത ഒരു അവസ്ഥ, നമ്മുടെ മനസ്സിൻ്റെ ഒരു സസ്പെൻഡഡ് സ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ട്രാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി ഒരുമിച്ച് പോവുകയായിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് കാണാനും സംസാരിക്കാനെല്ലാം പറ്റിയിരുന്നെങ്കിലും ഒരു ആത്മബന്ധം അപ്പോൾ തോന്നിയിരുന്നില്ല. പിന്നീട് ഒരിക്കൽ രാമകൃഷ്ണൻ ഇദ്ദേഹത്തോട് പാടാൻ പറയുകയും അദ്ദേഹം അവിടെ മഠത്തിൽ കൂടെ സന്ദർശിക്കാൻ പോവുകയും അദ്ദേഹം പാടാൻ പറയുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് ഓക്കെ നിന്നെ ഞാൻ എൻ്റെ ശിഷ്യനെ സ്വീകരിക്കുന്നു എന്ന് പറയുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മഠത്തിലേക്കുള്ള പോക്കുകളും അദ്ദേഹം ഒത്തിരിയധികം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എല്ലാ ചോദ്യത്തിനോടും വളരെയധികം പേഷ്യൻസോടുകൂടിയായിരുന്നു മറുപടി. അതെ, കാരണം വിവേകാനന്ദന്റെ ഐഡിയോളജിയും രാമകൃഷ്ണന്റെ ഐഡിയോളജീസും തമ്മിൽ പൊരുത്തപ്പെടാറില്ലായിരുന്നു. രാമകൃഷ്ണൻ ഇതുപോലെ കാളി ഭക്തനായിരുന്നു. അപ്പോൾ വിവേകാനന്ദൻ എല്ലാവർക്കും ചോദിച്ചു നടക്കുമായിരുന്നു, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ. അവസാനം ഈ ഒരു ചോദ്യം ദേവേന്ദ്ര ടാഗോറിൻ്റെ അടുത്തും സെന്നിനോടും എല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ശരി നിങ്ങൾ പരമഹംസരോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്നുള്ളതായിരുന്നു. അതെ, ഇത്തരത്തിലുള്ള ചില അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ കാണുന്നു, ഞാൻ ദൈവത്തെ കാണുന്നു, ഞാൻ നിന്നെ കാണുന്നത് പോലെ തന്നെ ഞാൻ ദൈവത്തെയും കാണുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും ആത്മാർത്ഥമായി നമ്മൾ തേടിയാൽ അത് കാണപ്പെടും എന്ന ഒരു ഐഡിയോളജി കണ്ടെത്തുന്നതിന് എല്ലാത്തിനും മറുപടിയുണ്ട്, ഉത്തരമുണ്ട് എന്നുള്ള ഒരു ആശയമാണ്, ഒരു ആദർശമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനിലൂടെ വിവേകാനന്ദനിലൂടെ സമൂഹത്തിന് മുന്നിലേക്ക് വെക്കുന്നത്. നമുക്ക് ഏതായാലും ആദ്യ സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. ആദ്യ സെഗ്മെന്റ് സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് അലീഷ സക്കീർ എന്നാണ്. ഞാൻ 4th year BLLB സ്റ്റുഡൻ്റ് ആണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിൽ.
So my basic motto was to develop compassion towards people. So ee oru course nayittu njan korchu naalayittu search laayirunnu. So the first thing that I came across was this hair donation camp which was happening. It was called Hair for Hope, or international activity and group aanu. So I got this idea that if we find ourselves so confident who we are, nammala bangi allengil nammala moodi okke nokkumbo adillaande allengil mattoralku adillaadaavumbo endha sambhavikku appo എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചൊരു ദിവസം ഇരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഐഡിയ വന്നു ദാറ്റ് ഐ ഷുഡ് ഡു സംതിങ് ലൈക്ക് ഒരു ഹെയർ ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ആൾക്കാരെ അവെയറാക്കുക എന്ന ഒരു ഐഡിയ പെട്ടെന്ന് വന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പോയി, ജസ്റ്റ് ഔട്ട് ഓഫ് നോവെയർ എൻ്റെ ഹെയർ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്തു. സോ മൈ ആൻറ്റ് ഷീ ഹാസ് ഹാഡ് എപ്പിലെപ്സി ഫോർ എ വൈൽ. അപ്പോൾ പുള്ളിക്കാരിയുടെ സർജറി ആയിട്ട് ഐ സോ ദാറ്റ് ഷീ ഹാഡ് ബ്യൂട്ടിഫുൾ ലോങ് ഹെയർ. അതൊരു ദിവസം കൊണ്ടത് മുറിച്ച് മാറ്റി ഒരു സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ ആളുടെ മുഖത്തുള്ള ആ ചിരിയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്. സോ ഐ വോണ്ടഡ് ടു ഡു സംതിങ് ദാറ്റ് വിൽ മേക്ക് മീ ഫീൽ ലൈക്ക് ഐ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ സൊസൈറ്റി. അപ്പാർട്ട് ഫ്രം ദിസ് ഞങ്ങൾ കോളേജിൽ തന്നെ കുറച്ച് സ്റ്റുഡൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഓർഗനൈസ് ചെയ്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വൺ ഇസ് കോൾഡ് കോഡ് റെഡ്. ഇതിലൂടെ ഈ അണ്ടർ പ്രിവിലേജ്ഡ് ഗേൾസ്, ഈ ഓർഫനേജസ്, ബാക്കിയുള്ള ഗവൺമെൻറ് സ്കൂൾസ് എന്നിവയിലൊക്കെ സാനിറ്ററി നാപ്കിൻസും ഈ സാനിറ്ററി ഹൈജീനുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ സ്റ്റുഡൻസായിട്ട് തന്നെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ കളക്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾഡ് ഏജ് ഹോംസിൽ നിന്നൊക്കെ എല്ലാവരും കൊണ്ട് നമ്മൾ ക്യാമ്പ്, ബ്ലഡ് ടെസ്റ്റ്, ഐ ടെസ്റ്റ് ഇങ്ങനത്തെ ഒക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിഞ്ഞു. സോ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ഹെയർ ഡൊണേഷനെ പറ്റി, അല്ലെങ്കിൽ ഈ ക്യാൻസർ അവയർനെസ്സിനെ പറ്റിയിട്ട് ക്ലാസ് എടുത്ത് തുടങ്ങണം എന്ന് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരികയാണ്. സോ വി ഹാവ് ഇൻ ഗെറ്റ് ഫോംഡ് എ ഗ്രൂപ്പ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുടി എന്ന് പറയുന്നത് നമ്മളൊരാളെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തിങ് വി കൺസേൺഡ്, എസ്പെഷ്യലി ലേഡീസൊക്കെ ആകുമ്പോൾ മുടി എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചീകണം. സോ ഞാനും ഇങ്ങനെ രാവിലെ എന്നും എണീറ്റ് ഇതായിരുന്നു എൻ്റെ ചിന്ത, എങ്ങനെ ചീകും, എങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ ആൻറ്റിയെ വിളിച്ച് ചോദിക്കുകയാണ്. സോ വെൻ ഐ വാസ് സ്പീക്കിംഗ് ടു ഹെർ, ഐ റിയലൈസ് ദാറ്റ് ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു ഫോർച്യൂൺ ഇല്ല. ചില ആൾക്കാർക്ക് അത് അവർ ആ അസുഖം മാത്രമല്ല, പക്ഷേ ക്യാൻസർ എന്നൊരു രോഗത്തിനോട് മാത്രമല്ല അവർ സൊസൈറ്റിയോട്, അല്ലെങ്കിൽ മൊത്തത്തിൽ അവരെ അപ്പിയറൻസ് തന്നെ കണ്ണാടിയിൽ മാറി കാണുന്നവരാണ്. സോ അപ്പോൾ ഞാൻ അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലും, ശ്രമം എന്നേ ഞാനിപ്പോഴും പറഞ്ഞു, കാരണം ശ്രമിച്ചപ്പോൾ പോലും എനിക്ക് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ പേടി, എന്നിട്ട് നെഞ്ചെടുപ്പ് ഇങ്ങനെ കുടിക്കൊണ്ടിരിക്കണം ഒരു സെക്കൻഡ്. കാരണം മുടി മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ ആൾക്കാരെങ്ങനെ പെർസീവ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫിയർ. അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും സോഷ്യൽ കോസിനായിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ഇച്ചിരി റെബൽ ഫീലിംഗ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് ഒരു ദിവസം. സോ അപ്പം ഞാൻ എന്നെ മാത്രമല്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടി, എൻ്റെ ആൻറ്റിയെ കൊണ്ടുപോയി, ഞാൻ കുറേ പേരുമായിട്ട് ഞങ്ങളിങ്ങനെ പോയത്. സോ ഇത് പ്ലാൻഡായിട്ട് ഞങ്ങൾ എല്ലാവരും മുടി മുറിക്കുന്നു. സോ ഞാൻ മാത്രമല്ല, ഞങ്ങൾ കുറേ പേരായിട്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സംഘം ചേർന്നാണ് അന്ന് അവിടെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഇത് ആദ്യം വിളിച്ച് വീട്ടിൽ പറയുന്നു. വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ റിയാക്ഷൻ ഇതാണ്, മുടി ഇല്ലാണ്ട് പുറത്തിറങ്ങിയാൽ ആൾക്കാർ എന്ത് പറയുക, അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ എന്ത് ചിന്തിക്കും. സോ അപ്പോൾ നമ്മളൊരു ബേസിക് റിയാക്ഷൻ മനുഷ്യരെല്ലാത്തിനോടും അങ്ങനെയാണ്. ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വന്നു, എന്തിന് വന്നു, അവർ നമ്മളെ എങ്ങനെ കാണും എന്നുള്ളൊരു പേടിയാണ്. സോ അപ്പോൾ ആദ്യം വന്നത് ക്വസ്റ്റ്യൻ അതാണ്, എന്ത് ചെയ്യും, എങ്ങനെ പുറത്തിറങ്ങും മുടി ഇല്ലാണ്ടെന്നാണ്. ഫാമിലിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതല്ല ബേസിക് റീസൺ എന്ന് വെച്ചാൽ, എൻ്റെ അടുത്തുള്ള ഇത്രയും ക്ലോസ് ആയിട്ടുള്ള, ഐ കോൾ ഹർ മമ്മ, അപ്പോൾ ഷീസ് റിയലി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ വന്നപ്പോഴേക്കും എനിക്കിപ്പോഴും ഐ തിങ്ക് ഐ വാസ് ഹാർഡ്ലി 5-6 ഇയേഴ്സ് ആയിരുന്നു ആ സമയത്താണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു കാര്യം അതാണ്, പുള്ളിക്കാരി എന്ന് കാണുമ്പോഴേക്കും ലൈക്ക് നമുക്ക് ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാൾ എന്തൊക്കെ തരണം ചെയ്ത് വന്നു എന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പോൾ അവരത് കാണിക്കാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് അവരത് ഉള്ളിൽ തന്നെ അടക്കി പിരിച്ച് അതിനെ നോക്കി അതിനെ ഫൈറ്റ് ചെയ്യാനിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ പോയിട്ട് അതിൻ്റെ കണ്ണിലേക്ക് എന്നെ നോക്കിക്കൊണ്ട് പറയണത് ദാറ്റ് എന്നെ എന്ത് ചെയ്താലും ഐ എം ഹിയർ, ഐ എം റെഡി ടു ഫൈറ്റ് എന്ന് കാണിക്കുന്ന ഒരു സ്പിരിറ്റ് ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ, അതിപ്പോൾ ഒരു ക്ലാസ് ആയപ്പോഴും നമ്മൾ ഡൊണേഷൻ ആയപ്പോഴും, ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഇമ്പാക്ട്. ഇറ്റ് എൻകറേജസ് അതർ പീപ്പിൾ ഓൾസോ ടു ടേക്ക് പാർട്ട് ഇൻ ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ലേഡീസ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി നമ്മൾ കാച്ച എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി മുല്ലപ്പൂവൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരാളടുത്ത് പറയണ സി നിങ്ങൾക്ക് മുടി മുറിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാവും. സോ അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ മാനസികമായി തളർന്നിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ അസുഖമുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു സ്ട്രെങ്ത് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ലൈഫിൽ എന്തെങ്കിലും നമുക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് ശ്രമിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഈ ഹെയർ ഡൊണേഷൻ മിക്കവർക്കും വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എസ്പെഷ്യലി കേരളം നമ്മൾ മുടിയുണ്ടോ അതൊരു പെൺകുട്ടിയാണെന്ന് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ടു മൂവ് അവേ ഫ്രം ദാറ്റ് നോഷൻ, ടു ഡു സംതിങ് ദാറ്റ് മൈറ്റ് ഹെൽപ്പ് അതർ, ബട്ട്
change our own future, that takes a lot of guts, especially in Kerala where awareness about such things are also less. So if students in the reedil allengi youth in the reedil, I think it's the duty ipo the students in irikan duty. So nammal ipo for example ipo college il or fest varayana allengi ipo endengil or program varayanengi, the first thing you could do is conduct a class or involve outsiders, avadathe panchayathil aalkare allengi villages ne allengi njangal last time program cheyidha pangarichu, we included a lot of people kaana angane aalkarku manasilagullu endanu karyam എങ്ങനെയാണ് ചെയ്യേണ്ടത്, അവർക്ക് അതിലോട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് യോജിക്കുന്നു, പക്ഷെ നോട്ട് കംപ്ലീറ്റ്ലി, ബിക്കോസ് മൈ മദർ ഹേഴ്സെൽഫ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ടുവേർഡ്സ് വൺ കോസ് ഓർ അതർ ഫ്രം ദ ടൈം ഐ ക്യാൻ റിമെമ്പർ. ആൻഡ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഐ ബീൻ സീയിങ് ഹർ ഗോ ത്രൂ ലോട്ട് ഓഫ് പ്രോസസ്. ഇപ്പോൾ ഒരു ഒരു സ്പീച്ച് ആവട്ടെ, ഒരു ക്ലാസ് ആവട്ടെ, കണ്ടക്ടിങ് ക്ലാസ്സസ് ഫോർ അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ, ഓൾ ഓഫ് ദിസ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ഹാർഡ് വർക്ക് ഇടാതെ ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. ദറ്റ്സ് മൈ മദർ ഹാസ് ബീൻ എ വെരി ബിഗ് എക്സാമ്പിൾ ഇൻ മൈ ലൈഫ് ഫോർ ദാറ്റ്. സോ അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതിന് നമ്മൾ ഫ്രണ്ട്സിന് സപ്പോർട്ട് വേണം, ഫാമിലിയുടെ സപ്പോർട്ട് വേണം, സ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിലെ സപ്പോർട്ട് വേണം. മോസ്റ്റ് ഓഫ് ദി ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇത് ലാക്കിംഗ് ആണ്, ഈ സപ്പോർട്ട് ലാക്കിംഗ് ആണ്. ചില സ്ഥലങ്ങളിൽ വർക്ക് ഏരിയേൻ്റെ പുറത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ടാവും. ചില ഫോർ സ്റ്റുഡൻസ് ആണെങ്കിൽ പക്ഷേ നമുക്ക് കുറച്ചും കൂടി ലിബറൽ ആണ്, വി ഹാവ് ലോട്ട് ഓഫ് സ്പെയർ ടൈം, വി ക്യാൻ ആക്ച്വലി ഇൻവോൾവ് ഇൻ അതർ ആക്ടിവിറ്റീസ്. സോ ഐ തിങ്ക് ആ ഒരു പീരീഡ് കഴിഞ്ഞ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ അന്നേരമുള്ള ഒരു ഒരു ടൈം പീരീഡ് കോളേജിലാണെങ്കിൽ, കോളേജിലാകുമ്പോൾ ആ സ്പെയർ ടൈമിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വളരെ കുറവ് ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പോൾ അത് ആ ട്രെൻഡ് ഇസ് ചേഞ്ചിങ്. ഐ തിങ്ക് ദാറ്റ് ഇപ്പോഴത്തെ ഉള്ള എല്ലാ സ്റ്റുഡൻസും ദേ ആർ ഫോമിങ് പ്രോപ്പർ എൻ ജി ഒസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ തന്നെ ഉണ്ട്, ഇപ്പോൾ കുറേ ലോട്ട് ഓഫ് ഇപ്പം മാഡ് അല്ലെങ്കിൽ ഗാർഡിയൻസ്, ഇങ്ങനെ കുറേ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ആക്ടിവിറ്റീസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ട്രെൻഡ് ഇസ് സ്ലോലി ചേഞ്ചിങ്. എല്ലാവരും ഇതിനകത്തുള്ളൊരു അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ ചെറിയ കുട്ടിയായാലും പ്രായമായ ഒരാളായാലും ഇപ്പോൾ എവ്രിബഡി ഈസ് കമ്മിങ് ഇൻ ടു ദാറ്റ് അവയർനെസ് സോൺ, ദാറ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ, ഐ ഹാവ് ദിസ് ഡ്രീം ദാറ്റ് അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസിനും പിന്നെ പ്രായമാർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വേണം. അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. വി ജസ്റ്റ് ഫോംഡ് എ വെരി ബേസിക് ഐഡിയ. സോ ഇപ്പോൾ ഓൾറെഡി കുറേ സ്ഥലത്ത് ഈ അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻറ്റിന് ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ മൈ പ്ലാൻ ഇസ് ടു ഡീവിയേറ്റ് ലിറ്റിൽ ഫ്രം ദാറ്റ്. നമ്മൾ ഈ ബേസിക് സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ഏരിയയിലോട്ട് പോകാനാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് പീപ്പിൾ ആർ അഫ്രേഡ് ടു സ്പീക്ക് അബൌട്ട്. ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഓൾ ഹാവ് സ്റ്റിഗ്മ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഡിപ്രഷനിൽ നിന്ന് സഫർ ചെയ്യണം, അല്ലെങ്കിൽ ഇഫ് ഇസ് ദ സഫറിങ് ഫ്രം ആങ്സൈറ്റി, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. മിക്ക കുട്ടികൾ നമ്മളേക്കും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ആക്ടിവിറ്റീസിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്നില്ല. ബട്ട് ഇറ്റ് മൈറ്റ് ബി ഡ്യൂ ടു സം എ ഡി എച്ച് ഡി ഡെഫിഷ്യൻസി, ഓർ ഇറ്റ് മൈറ്റ് ബി സംതിങ് ഡ്യൂ ടു ഡിസ്ലെക്സിയ. സോ ഇങ്ങനത്തെ സാധനങ്ങൾ പ്രിലിമിനറി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കുക, അവർക്ക് എങ്ങനെ ഗൈഡൻസ് കൊടുക്കുക, അതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഇപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫോക്കസിങ് ഓൺ ഏജ് ഗ്രൂപ്പ് ഓഫ് ഒരു 5 to 15 ആണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തേക്കുന്നത്. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഈ ഓൾഡ് ഏജ് ഹോംസിൽ എന്ന് വെച്ചാലും അവിടെ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് ഒരു ഏരിയയിൽ അവർ കൺസ്ട്രെയിൻഡ് ആണ്. സോ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ ഒരു കുറച്ചും കൂടി, എസ്പെഷ്യലി ഇൻ കേരള നമ്മൾ ഒരാളുടെ മതിലിനുള്ളിൽ നടക്കുന്നത് നമ്മൾ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. സോ ടു ഇൻവോൾവ് ഓൾഡ് ഏജ് പീപ്പിൾ ഇൻ ടു ദി ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് ഏരിയ, അല്ലെങ്കിൽ അവിടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ഈ കുടുംബശ്രീ അങ്ങനത്തെ ഉള്ള ആക്ടിവിറ്റീസിൽ എങ്ങനെ പ്രായമായവരെ നമുക്ക് കൂട്ടാം, അവരെ എങ്ങനെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗമാക്കാം, ടു മേക്ക് ദം ഫീൽ ലൈക്ക് ദർ ഓൾസോ എ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി, ദർ ഓൾസോ വിത്തിൻ അസ്. നമ്മൾ എത്ര മാറിപ്പോയാലും എന്ന് വെച്ചാൽ അവർ നമ്മൾ അവരുടെ സപ്പോർട്ട് കൂടി മാത്രമേ നമുക്ക് എന്ത് മുമ്പോട്ട് ചെയ്യാൻ പോകുള്ളൂ. സോ ടു മേക്ക് ദം ഫീൽ ദാറ്റ് ദർ അറ്റ് ഹോം, ദർ സേഫ്, വെച്ചാൽ ടു ഫീൽ ഹാപ്പി അറ്റ് ഓൾഡ് ഏജ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് തിങ്സ് ഐ ബിലീവ്. സോ ദാറ്റ് സംതിങ് ദാറ്റ് ഐ വിഷ് ഐ വുഡ് ഹാവ് ഇൻ ദ ഫ്യൂച്ചർ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു സർക്കംസ്റ്റൻസ് വെച്ചാൽ അവരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതാണ് വേറൊരു പ്ലാൻ.